നമസ്കാരം ഓഗസ്റ്റ് പതിനഞ്ച് എന്നത് ഇന്ത്യക്കാർക്ക് അങ്ങേയറ്റം സന്തോഷകരമായ ദിനമാണ് പക്ഷേ ആ ദിവസം ബംഗ്ലാദേശിനെ സംബന്ധിച്ച ഭീതിതമായ ഒരു ഓർമ്മ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയും രാഷ്ട്രപിതാവുമായ ബംഗ്ലാ ബന്ധു എന്ന് ലോകം വിളിച്ചിരുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാനും കുടുംബവും സ്വന്തം പട്ടാളത്തിലെ വിമതരാൽ വെടിയേറ്റ് ശരീരം അരിപ്പ പോലെയായി കൊല്ലപ്പെട്ടത് സൈനിക അട്ടിമറയ്ക്കിടെ മുജീബുർ റഹ്മാൻ കുടുംബത്തിലെ ഭൂരിഭാഗം അംഗങ്ങളും കൊല്ലപ്പെട്ടു ഭാര്യ സഹോദരൻ മൂന്ന് ആൺമക്കൾ രണ്ട് മരുമക്കൾ മറ്റ് ബന്ധുക്കൾ പേഴ്സണൽ സ്റ്റാഫ പോലീസ് ഓഫീസർമാർ ബംഗ്ലാദേശ് ആർമിയിലെ ഒരു ബ്രിഗേഡിയർ ജനറൽ തുടങ്ങി നിരവധി പേർ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വസതിയിൽ കൊല്ലപ്പെട്ടു നാൽപ്പതിലധികം പേർക്ക് പരിക്കേറ്റു ഇന്ത്യൻ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ളവർ അട്ടിമറി സാധ്യതയെക്കുറിച്ച് മുജീബിന് അറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ സ്വന്തം ആളുകൾ തന്നെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ മുന്നറിയിപ്പുകൾ അവഗണിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ആയിരുന്നിട്ടും അദ്ദേഹം വലിയ സുരക്ഷയുള്ള ഔദ്യോഗിക വസതിയിൽ കാവൽക്കാർ കുറവുള്ള സ്വന്തം വീട്ടിൽ താമസിച്ചു തൻ്റെ സൈന്യം തന്നെ ഒന്നും ചെയ്യില്ല എന്ന ഉറച്ച വിശ്വാസമായിരുന്നു മുജിബുർ റഹ്മാൻ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ യുടെ വധത്തിൽ സംഭവിച്ച പോലെ ആ വിശ്വാസം ഇവിടെയും തകർന്നു മുജീബുർ റഹ്മാന്റെ കുടുംബത്തിൽ രണ്ടുപേർ മാത്രമാണ് അതോടെ അവശേഷിച്ചത് ഷെയ്ഖ് ഹസീനയും സഹോദരി ഷെയ്ഖ് റഹ്നയും കുടുംബത്തിന്റെ കൂട്ടക്കൊല നടക്കുമ്പോൾ ഹസീനയും സഹോദരിയും കുടുംബസമേതം യൂറോപ്പ് സന്ദർശിക്കുകയായിരുന്നു അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു ഈ രണ്ട് സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നായിരിക്കും എതിരാളികൾ കരുതിയത് പക്ഷേ കുടുംബം ഒന്നടങ്കം ഇല്ലാതായിട്ടും ഹസീന ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു നാലുവട്ടം ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി ആ രാജ്യത്തെ സാമ്പത്തികമായി ഉയർത്തി ചോരയിലൂടെ വളർന്ന നേതാവായ ഷെയ്ഖ് ഹസീനയുടെ ജീവിതമാണ് ന്യൂസ് ഇൻഡപ്തിൽ സ്വന്തം പിതാവിനെ കൊന്ന ഓരോരുത്തരോടും കണക്ക് ചോദിച്ചാണ് ഷെയ്ഖ് ഹസീന ഇവിടം വരെ എത്തിയിരിക്കുന്നത് കിട്ടിയ പ്രതികളെ നാൽപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷവും തൂക്കിലേറ്റി ബാക്കിയുള്ളവരുടെ സ്വത്ത് കണ്ടുകെട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് യുദ്ധകാലത്ത് കൊള്ളയും കൊള്ളിവയ്പ്പും കൊലപാതകവും ബലാത്സംഗവും നടത്തിയ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം കൊടുത്ത റസാക്കർമാർ എന്ന സംഘടനയിലെ അംഗങ്ങളെയും ഒന്നിനുപറകെ ഒന്നായി തൂക്കിലേറ്റി ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയിലെ നൂറിലേറെ പേരെയാണ് ഹസീനയുടെ കാലത്ത് തൂക്കിക്കൊന്നത് മതമൗലികവാദികൾക്കെതിരെ അവർ ശക്തമായി പോരാടി ബംഗ്ലാദേശിനെ ആഫ്രിക്കയ്ക്ക് സമാനമായ കൊടും പട്ടിണിയിൽ നിന്ന് കരകയറ്റി ഒരു വികസ്വര രാഷ്ട്രമാക്കി ഒന്നും രണ്ടും തവണയല്ല ഇരുപത് തവണയാണ് അവർ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത് ബോംബും ഗ്രനേഡും തോക്കുമൊന്നും ഇവർക്ക് പുത്തരിയല്ല മനുഷ്യത്വത്തിൻ്റെ മാതാവ എന്ന അണികൾ ഹസീനയെ വിശേഷിപ്പിക്കുമ്പോൾ വനിതാ ഏകാധിപതി എന്നാണ് എതിരാളികൾ ഇവരെക്കുറിച്ച് പറയുന്നത് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഏഷ്യ കണ്ട ഏറ്റവും കരുത്തുറ്റ ഭരണാധികാരിയായി ഇന്ത്യയുടെ ചിരകാല സുഹൃത്തായ ഹസീന വിശേഷിക്കപ്പെട്ടു ഇപ്പോഴിതാ ഷേഖ് ഹസീന അധികാരത്തിന് പുറത്തായിരിക്കുകയാണ് സംവരണ വിരുദ്ധ പ്രക്ഷോഭം ശക്തമായതോടെ നാൽപ്പത്തി അഞ്ചു മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ സൈന്യം ഹസീനയ്ക്ക് അന്ത്യശാസനം നൽകുകയായിരുന്നു അങ്ങനെ അവർ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു എന്നാണ് ഒടുവിൽ കിട്ടിയ വിവരം പക്ഷേ ഇതുകൊണ്ടൊന്നും തളർന്നു പോകുന്നവളല്ല ഹസീന ചോരച്ചാലുകൾ നീന്തി കയറിയ ഒരു ധീര വനിത തന്നെയാണ് അവർ ഹസീനയെ സംബന്ധിച്ച ഇത് ചരിത്രത്തിന്റെ തനിയാവർത്തനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്വന്തം പിതാവിനെ അടക്കം വെടിവെച്ച് കൊന്ന പട്ടാള അട്ടിമറയ്ക്ക് ശേഷവും അവർ അഭയം തേടിയത് ഇന്ത്യയിലാണ് തങ്ങളുടെ സൈനിക ഇടപെടലിനെ തുടർന്നുണ്ടായ ആ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന്റെ മകളോട് എന്നും ഭാരതത്തിൻ്റെ കരുതലുണ്ടായിരുന്നു എഴുപത്തിയഞ്ചിലെ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഹസീനയും കുടുംബവും പശ്ചിമ ജർമ്മനിയിലെ ബംഗ്ലാദേശ് അംബാസഡറുടെ വീട്ടിലാണ് അഭയം തേടിയത് പിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ അഭയം വാഗ്ദാനം ചെയ്തു ഇതോടെ കുടുംബത്തിലെ അവശേഷിക്കുന്ന അംഗങ്ങൾ ആറ് വർഷത്തോളം ന്യൂഡൽഹിയിൽ പ്രവാസ ജീവിതം നയിച്ചു വിവാഹത്തോടെ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷെ പിതാവിന്റെയും കുടുംബാംഗങ്ങളുടെയും കൂട്ടക്കൊല അവരെ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വിളിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് കിഴക്കൻ ബംഗാളിലെ തുങ്കിപ്പാരയിൽ ബംഗാളി ഷെയ് കുടുംബത്തിൽ ബംഗാളി ദേശീയ നേതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെയും ബീഗം ഫാസില തുനീസ മുജീബിന്റെയും മകളായാണ് ഹസീന ജനിച്ചത് ഗ്രാമത്തിലെ പ്രൈമറി സ്കൂളിലാണ് വിദ്യാഭ്യാസം ആരംഭിച്ചത് പിന്നീട് കുടുംബം ധാക്കയിലേക്ക് മാറി ഇതോടെ ഹസീന അസിംപൂർ ഗേൾസ് സ്കൂളിൽ ചേർന്നു പിന്നീട് ബിരുദ വിദ്യാഭ്യാസത്തിനായി ഈഡൻ കോളേജിൽ ചേർന്നു ഭൗതിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ബംഗാളി ആണവ ശാസ്ത്രജ്ഞനായ എം എ വാസദ് മിയയെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഹസീന വിവാഹം കഴിച്ചു പിന്നീട് ധാക്ക സർവകലാശാലയിൽ സാഹിത്യം പഠിക്കാനായി ചേർന്നു അവിടെ നിന്ന് എഴുപത്തി മൂന്നിൽ ബിരുദം നേടി പഠനകാലത്ത് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ഹസീന സ്റ്റുഡൻസ് ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു മുജീബ് റഹ്മാന്റെ കൊലയ്ക്ക് ശേഷം അധികാരമേറ്റ സിയാവുർ റഹ്മാന്റെ സൈനിക ഭരണകൂടം ഹസീനയെ ബംഗ്ലാദേശിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സിയാവുർ റഹ്മാൻ കൊല്ലപ്പെട്ടു ആ വർഷം തന്നെ ഇന്ത്യയിൽ പ്രവാസ ജീവിതം നയിക്കുന്നതിനിടയിൽ അവാമി ലീഗിന്റെ പ്രസിഡന്റായി ഹസീന തിരഞ്ഞെടുക്കപ്പെട്ടു മെയ് പതിനേഴിന് വീട്ടിൽ തിരിച്ചെത്തിയ ഹസീനയെ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് അവാമി ലീഗ് പ്രവർത്തകരാണ് ഒത്തുചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഫെബ്രുവരിയിലും നവംബറിലും അവർ സൈനിക നിയമപ്രകാരം വീട്ടു തടങ്കലിലായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മാർച്ചിൽ വീണ്ടും മൂന്ന് മാസത്തേക്കാണ് വീട്ടു തടങ്കലിൽ പ്രസിഡന്റ് ഹുസൈൻ മുഹമ്മദ് ഇർഷാദിന്റെ കീഴിൽ നടന്ന എൺപത്തിയാറിലെ ബംഗ്ലാദേശ് പൊതു തെരഞ്ഞെടുപ്പിൽ ഹസീനയും ആവാമി ലീഗും മത്സരിച്ചു അവിടെ തുടങ്ങിയതാണ് അവരുടെ തിരഞ്ഞെടുപ്പ് ജീവിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഹസീന ആദ്യമായി ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാകുന്നത് രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ വിജയം നിലനിർത്താനായില്ല പിന്നീട് രണ്ടായിരത്തി ഏഴിൽ സൈന്യം അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുത്തപ്പോൾ അഴിമതി കുറ്റം ചുമത്തി ഹസീനയെ ജയിലിൽ അടച്ചു പിന്നീട് രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഹസീന വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയും പിന്നീട് രണ്ടായിരത്തി ഒൻപത് മുതൽ തുടർച്ചയായി നാല് തവണയും അധികാരത്തിലിരുന്നതോടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം സേവനം അനുഷ്ഠിച്ച വനിതാ ഭരണാധികാരിയായി അവർ മാറി ജയിലും ആക്രമണങ്ങളും ഒന്നും ഹസീനയ്ക്ക് പുത്തിരിക്കേണ്ട രണ്ടായിരത്തി നാല് മെയ്യിൽ അവർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പോലും വാർത്ത വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ധാക്കയിൽ അവാമി ലീഗ് സമ്മേളനത്തിന് നേരെ നടന്ന ഗ്രനേഡ് ആക്രമണത്തിൽ പാർട്ടി വനിതാ സെക്രട്ടറി ഐ വി റഹ്മാൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പാർട്ടി അനുഭാവികൾ കൊല്ലപ്പെട്ടു ഹസീനയെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം ഹസീനയുടെ അടുത്ത ഉപദേഷ്ടാവും മുൻ ധനമന്ത്രിയുമായ എസ് എ എം എസ് കിബ്രിയ ആ വർഷം ഗ്രനേഡ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അന്നാണ് ഹസീനയും മരിച്ചുവെന്ന് വാർത്ത വന്നത് പക്ഷേ അവർ ഓരോ ആക്രമണം കഴിയും തോറും കരുത്തയായി മാറി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മറ്റാർക്കും പ്രവേശനമില്ലാതെ ബംഗ്ലാദേശിൽ ഹസീനയുടെ യുഗമാണ് ഹസീനയുടെ ഭരണത്തിന് കീഴിൽ ബംഗ്ലാദേശ് പടിപടിയായി വികസന സ്വപ്നങ്ങൾ കൈവരിച്ചു ഇതിലേറ്റവും പ്രധാനം സാമ്പത്തിക രംഗത്തെ നേട്ടങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി ആറിലെ ജി ഡി പി എഴുപത്തി ഒന്ന് ബില്യൺ ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാനൂറ്റി അറുപത് ബില്യൺ ഡോളറായി ഉയർന്നു ഇന്ത്യക്ക് പിന്നിൽ ദക്ഷിണേഷ്യയിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ബംഗ്ലാദേശ് മാറി ഒരു കാലത്ത് സ്വന്തം ജനതയ്ക്ക് ആവശ്യത്തിന് ഭക്ഷണം ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഭക്ഷ്യ കയറ്റുമതി രാഷ്ട്രമായ ബംഗ്ലാദേശ് മാറി സാമൂഹിക സുരക്ഷാ മേഖലകളിലും വലിയ മുന്നേറ്റമുണ്ടാക്കി രാജ്യത്ത് ഇന്ന് തൊണ്ണൂറ്റിയെട്ട് ശതമാനം പെൺകുട്ടികളും പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്നുണ്ട് ഒപ്പം വലിയ തോതിൽ നിക്ഷേപവും രാജ്യത്തേക്ക് എത്തുന്നുണ്ട് സാംസങ് പോലുള്ള അന്താരാഷ്ട്ര കമ്പനികൾ ചൈനയിൽ നിന്ന് എത്തുന്നതും അവർക്ക് ശുഭസൂചകമാണ് പക്ഷെ കഴിഞ്ഞ വർഷം വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതും ഇന്ധനവില അൻപത് ശതമാനം കൂടിയതും തൊഴിലില്ലായ്മ വലിയ രീതിയിൽ വർദ്ധിച്ചതും അവർക്ക് തിരിച്ചടിയായി തന്റെ പിതാവ് റഹ്മാന്റെ ഘാതകരിൽ ഒരാളെ നാൽപ്പത്തിയഞ്ചു വർഷത്തിനു ശേഷം പിടികൂടിയാണ് ഹസീന സർക്കാർ തൂക്കിക്കൊന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ സൈനിക അട്ടിമറിയിൽ പങ്കാളിയായ മുൻ സൈനിക ക്യാപ്റ്റൻ അബ്ദുൾ മജീദിന്റെ വധശിക്ഷയാണ് രണ്ടായിരത്തി ഇരുപതിൽ നടപ്പിലാക്കിയത് ഇരുപത്തിനാല് വർഷമായി കൊൽക്കത്തയിൽ ഒളിവിലായിരുന്നു പ്രതി ഷെയ്ഖ് ഹസീന തൊണ്ണൂറ്റി ആറിലാദ്യം പ്രധാനമന്ത്രിയായപ്പോഴാണ് മജീദ് ഒളിവിൽ പോയത് ഇരുപത്തിമൂന്ന് വർഷം കൊൽക്കത്തയിൽ കഴിഞ്ഞുവെന്നും കഴിഞ്ഞ മാസമാണ് ധാക്കയിൽ തിരിച്ചെത്തിയത് എന്നുമാണ് മൊഴി കേസിലെ മറ്റ് അഞ്ച് പ്രതികളെ രണ്ടായിരത്തി പത്തിൽ തൂക്കിലേറ്റിയിരുന്നു കൂട്ടക്കൊലയുടെ മുഖ്യ ആസൂത്രകൻ ലഫ്റ്റനന്റ് കേണൽ അബ്ദുൾ റഷീദ് അടക്കം വധശിക്ഷ ലഭിച്ച മറ്റ് അഞ്ച് കരസേന ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഒളിവിലാണ് ഇവരെയും കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു അവർ ജമാഅത്തെ ജമാഅത്ത് അടക്കമുള്ള തീവ്രവാദ സംഘടനകളോട് സന്ധിയില്ലാത്ത സമരമാണ് ഹസീന നടത്തിയത് നൂറുകണക്കിന് മതഭീകരരെയാണ് അവർ തൂക്കിലേറ്റിയത് മതഭ്രാന്തന്മാർ ഏറെയുള്ള ഒരു നാട്ടിൽ അവശേഷിക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ പ്രതീക്ഷയായിരുന്നു അവർ ഇടക്കിടെ ക്ഷേത്രങ്ങളും ചർച്ചുകളും തകർക്കപ്പെടുന്ന ഒരു രാജ്യം കൂടിയാണ് ബംഗ്ലാദേശ് ഹസീന ഇത്ര കൃത്യമായി നടപടി എടുത്തിട്ടും ഇതാണ് സ്ഥിതിയെങ്കിൽ പുതിയ ഭരണത്തിൽ എന്താകും അവസ്ഥയെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും രാജ്യത്തെ സർക്കാർ ജോലികളിൽ മുപ്പത് ശതമാനം സംവരണം നൽകുന്നതിനെതിരെ ഉയർന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭമാണ് ഹസീനയുടെ പതനത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത് സമരക്കാരെ ബംഗ്ലാദേശ് യുദ്ധകാലത്ത് കൊലയും ബലാത്സംഘവും നടത്തിയ റസാക്കർമാരുമായി ഹസീന ഉപയോഗിച്ചത് സമരം കത്തിക്കാൻ ഇടയാക്കി ഈ കത്തിക്കലിന് പിന്നിലും ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകളാണെന്ന് പറയുന്നുണ്ട് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ നിന്ന് ഏതാണ്ട് തുടച്ചു നീക്കപ്പെട്ട ബീഗം ഖാലിദ സി എയുടെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ബംഗ്ലാ ജമാഅത്തെ ഇസ്ലാമി എന്നിവ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ കലാപകാരികളെ രംഗത്തിറക്കി തങ്ങളുടെ നഷ്ടപ്പെട്ട ജനകീയ അടിത്തറ വിപുലീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബംഗ്ലാദേശിൽ റസാക്കർ എന്നത് അങ്ങേയറ്റം നിന്ദിയമായ പദമാണ് എന്നാൽ കലാപകാരികൾക്കുള്ളിൽ നുഴഞ്ഞുകയറിയ മത തീവ്രവാദികളും മറ്റും ആ വാക്കിന് സാമൂഹിക സ്വീകാര്യത നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തങ്ങൾ റസാക്കർമാരാണെന്ന് എന്നുള്ള മുദ്രാവാക്യം ഉയർത്താൻ അവർ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്നു റസാക്കർമാർക്ക് സാമൂഹിക സ്വീകാര്യത നേടിയെടുക്കാനുള്ള മതമൗലികവാദികളുടെ ശ്രമവും ഇതിലുണ്ട് എന്ന് മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയ പിന്തുണയാണ് ഹസീനയ്ക്ക് എല്ലാ ഘട്ടത്തിലും ലഭിച്ചത് ഇപ്പോൾ അവർ അഭയം പ്രാപിച്ചിരിക്കുന്നതും ഇന്ത്യയിൽ തന്നെയാണെന്നാണ് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും കോടിക്കണക്കിന് ജനതയുടെ പട്ടിണി മാറ്റിയ നേതാവാണ് ഹസീന അവർക്ക് മുൻപ് ശരിക്കും പട്ടിണി രാജ്യമായിരുന്നു ബംഗ്ലാദേശ് അഴിമതിയും സ്വജനപക്ഷപാതിത്വവും ഏകാധിപത്യ പ്രവണതയും ഒക്കെ ഉണ്ടെങ്കിലും ദാരിദ്ര്യ ലഘൂകരണം ആ ഒറ്റ കാര്യം കൊണ്ട ഹസീനയെ പോകും പതിനേഴ് കോടി ജനസംഖ്യയുള്ള ഒരു രാജ്യത്തെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വികസിപ്പിച്ചു കൊണ്ടിരുന്ന സമ്പദ്വ്യവസ്ഥയിലേക്ക് വഴി നടത്തിയ കരുത്തറ്റ വനിത എന്ന രീതിയിൽ തന്നെയായിരിക്കും ലോകം അവരെ വിലയിരുത്തുക